ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റീലാണ് ഈ പാലസ് റീൽ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് ആദ്യമായിട്ട് ഒരു വീഡിയോയിൽ 1K വ്യൂസ് കിട്ടിയത് ഭയങ്കര സന്തോഷമായി. പുതിയ ചാനലല്ലേ, അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും. കഴിഞ്ഞ വീഡിയോ നാഷണാലിറ്റി ചാലഞ്ചിൻ്റെ ആയിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇന്ത്യൻ പാലസ് ഇന്റീരിയർ എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ ഇമേജസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറെ പാലസിന്റെ ഇന്റീരിയർ പിക്സ് കാണാൻ പറ്റും. അപ്പൊ നമുക്കൊരു 4 പിക്സ് ഡൗൺലോഡ് ചെയ്യുക. അതിന് ഒരു പിക് ഇഷ്ടമായ അത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ലോങ് പ്രസ് ചെയ്തിട്ട് ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. അപ്പോൾ താഴെ ഡൗൺലോഡ് ആവും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായ 4 ഇമേജസ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തോളൂ. ഇനി നിങ്ങൾ ഏതെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഇൻഷോട്ട് ആപ്പാണ് ഓപ്പൺ ചെയ്യണത്. ഇതിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ ഗാലറിയിലത്തെ കുറേ ഇമേജസ് കാണിക്കും, എന്നിട്ട് ആ റീസെൻ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഇമേജസ് സെലക്ട് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ഒരു 5 പിക്സും സെലക്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു പിക്ക്, പിന്നെ പാലസിൻ്റെ പിക്ക്, പിന്നെ നമ്മുടെ പിക്ക്, പിന്നെ പാലസിൻ്റെ, അങ്ങനത്തെ ഓർഡറിൽ വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ടിക് മാർക്കിൽ പ്രസ് ചെയ്യുക. താഴെ ഫസ്റ്റ് പിക്കിൻ്റെ അവിടെ പ്രസ് ചെയ്യുക. ഫസ്റ്റ് ക്യാൻവാസ് പറഞ്ഞ ഓപ്ഷൻ കാണാം, അത് പ്രസ് ചെയ്യുക. എന്നിട്ട് 9:16 ആക്കുക റേഷ്യോ. സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടെച്ചോ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക പിക്ക്. ഇനി ബാക്കിയുള്ള എല്ലാ പിക്സും ഇതുപോലെ 9:16 റേഷ്യോയിലാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് പിക്സിൻ്റെ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ഫസ്റ്റ് പിക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്യുക. ഫസ്റ്റ് പിക്കിന് ഒരു 2.4 സെക്കൻഡ് ഒക്കെ വെക്കാം. ഇനിയുള്ള എല്ലാ പിക്സും ഡ്രാഗ് ചെയ്തിട്ട് 2.2 സെക്കൻഡ്സ് ആക്കുക. നമ്മുടെ ഓഡിയോ ആയിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. എല്ലാത്തിൻ്റെയും ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ വീഡിയോ കഴിഞ്ഞിട്ടുള്ള ട്രാൻസിഷൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് താഴെ ആരോ കാണിക്കണം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ സെക്കൻഡ് 1 ബ്ലാക്ക് ഫെയ്ഡ് ആയി പോണത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റിലുള്ള ഡബിൾ ടിക്ക് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ടു ഓൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോൻ്റെ ഇടയിലും ആ ട്രാൻസിഷൻ അപ്ലൈഡ് ആയിട്ടോ. വീഡിയോയുടെ താഴെ ഇൻഷോട്ട് വാട്ടർമാർക്ക് എന്ന് കാണാം, അത് റിമൂവ് ചെയ്യാൻ ആ ഇൻഷോട്ടിൽ പ്രസ് ചെയ്ത് ഫ്രീ റിമൂവ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് 15 സെക്കൻഡ് ആഡ് വരും, അത് ക്ലോസ് ചെയ്യാതെ കണ്ട വാട്ടർമാർക്ക് പോട്ടോ. 15 സെക്കൻഡ് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇൻഷോട്ട് വാട്ടർമാർക്ക് പോയിരിക്കണം. അപ്പോൾ റെഡിയായി. ഇനി വീഡിയോ സേവ് ചെയ്യുക, അതിന് മുകളിലത്തെ സേവ് പ്രസ് ചെയ്യുക, സേവ് എന്ന് കൊടുക്കുക. ഇങ്ങനെ ആഡ് വരികയാണെങ്കിൽ ക്ലോസ് ചെയ്യുക. അപ്പോൾ വീഡിയോ സേവായി. ഇനി വീഡിയോ സേവായോ നോക്കാം. ഗാലറിയിൽ പോയിട്ട് ഇൻഷോട്ട് ഫോൾഡറിൽ വീഡിയോ ഉണ്ടോ നോക്കാം. അപ്പോൾ വീഡിയോ സേവ് ആയിരിക്കണം. ഇനി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം, എന്നിട്ട് സെർച്ചിൽ പോയിട്ട് പേജസ് ടു ഹാർട്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആ റീൽ സെക്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ റീൽ ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കാണിക്കുന്ന അതിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഓഡിയോ കിട്ടും, എന്നിട്ട് താഴെ യൂസ് ഓഡിയോ എന്ന് കൊടുക്കുക. താഴെ കാണുന്ന 3 സ്റ്റാർസിൽ പ്രസ് ചെയ്യുക, എന്നിട്ട് ഓൾ ഫിലിം എന്ന് സെർച്ച് ചെയ്യുക. ഓൾ ഫിലിം എഴുതിയോട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ആരോ കാണിക്കണം അവിടെ പ്രസ് ചെയ്യുക. ഇനി താഴെ കാണിക്കുന്ന പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും, അതിൽ മുകളിൽ ആഡ് എന്ന് കൊടുക്കുക.
എന്നിട്ട് താഴെ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി മുകളിൽ 3 സ്റ്റാർസ് കാണിക്കും, അത് പ്രസ് ചെയ്യുക. എന്നിട്ട് നേരത്തെ ആഡ് ചെയ്ത് വെച്ച ഓൾഡ് ഫിലിം ഫിൽട്ടർ സെലക്ട് ചെയ്യുക, ഡെന്ന് കൊടുക്കുക. ഇനി വീഡിയോ സേവ് ചെയ്യണമെങ്കിൽ മുകളിലത്തെ ആരോയിൽ പ്രസ് ചെയ്യുക, അപ്പോൾ പ്രോസസ്സിംഗ് കാണിക്കും. വീഡിയോ സേവായി. ഇനി നെക്സ്റ്റ് കൊടുത്തിട്ട് റീൽസ് പോസ്റ്റ് ചെയ്യും. ഇനി വേറൊരു ഫിൽട്ടർ വെച്ചിട്ടും കൂടെ കാണിച്ചു തരാം. അതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ 3 സ്റ്റാറിൽ പ്രസ് ചെയ്ത് റെട്രോ സെപ്പിയാന്ന് സെർച്ച് ചെയ്യാം. ഫസ്റ്റ് വൺ സെലക്ട് ചെയ്ത ആരോ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബാക്ക് അടിക്കുക. നേരത്തെ പോലെ താഴത്തെ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യുക. ആഡിൽ ക്ലിക്ക് ചെയ്യുക, റിവ്യൂന്ന് കൊടുക്കുക. മുകളിലെ 3 സ്റ്റാർസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റെട്രോസിപ്പിയ ഫിൽട്ടർ സെലക്ട് ചെയ്യുക. ഡണ്ണ് കൊടുക്കുക, സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുത്ത് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഫിൽട്ടർ ഇഷ്ടമായിച്ചാൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.